ഇസ്രായേൽ ഇപ്പോൾ ശരിക്കും ഒരു യുദ്ധത്തെ നേരിടുകയാണ്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കണക്കിലെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഭാരതീയർ എന്നും ഇസ്രായേലിനൊപ്പം നിൽക്കേണ്ടവരാണ്. എന്നാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? മതം, അതുമാത്രമാണ് പലസ്തീനിലെ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവർക്ക് മുന്നിൽ വയ്ക്കാനുള്ളത്. ഇസ്രായേൽ അതിൻ്റെ രൂപീകരണം മുതൽ ഒരിക്കൽ പോലും ഒരു രാജ്യത്തെയും അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ടില്ല. കഴിഞ്ഞ 73 വർഷമായി അവരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ മറ്റു രാജ്യങ്ങൾ ശ്രമിക്കുന്നു. 6 അറബ് രാഷ്ട്രങ്ങളാണ് 3 തവണ ഇസ്രായേലിനെ നേരിട്ട് വളഞ്ഞിട്ട് ആക്രമിച്ചത്. 2000 വർഷത്തെ പോരാട്ട വീര്യം കൈമുതലായ ഇസ്രായേൽ ജനതയുടെ കൈക്കരുത്തിനും ബുദ്ധിക്കും മുന്നിൽ 6 ബാക്കിയുള്ള എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളും കൂടി നേരിട്ടോ അല്ലാതെയോ ആക്രമിച്ചാലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ആക്രമിച്ചപ്പോഴാണ് ഉള്ള സ്ഥലം കൂടി പലസ്തീനെ പോയത്. എന്നാൽ ഇപ്പോൾ നേരിട്ട് ഏറ്റുമുട്ടാൻ ഭയം ആയതുകൊണ്ട് പലസ്തീൻ തീവ്രവാദികൾ കാലാകാലങ്ങളായി ചെയ്യുന്നത് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മറയാക്കി ഇസ്രായേലിനെ ആക്രമിക്കുക എന്നതാണ്. ഒരു പരിധി കഴിയുമ്പോൾ ഇസ്രായേൽ തിരിച്ചടിക്കും. സ്വാഭാവികമായും അതിൽ സാധാരണക്കാരും കൊല്ലപ്പെടും. പലസ്തീൻ തീവ്രവാദികൾ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുന്നത്. പക്ഷേ റോക്കറ്റ് ലോഞ്ച് ചെയ്ത സ്ഥലം മനസ്സിലാക്കി ഇസ്രായേൽ തിരിച്ചടിക്കുന്നു. എന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇടതുമുന്നണി അനുഭാവികളാവട്ടെ, വലതുമുന്നണി അനുഭാവികളാവട്ടെ, കൊല്ലപ്പെട്ടവരുടെ ഫോട്ടോയും എടുത്ത് സോഷ്യൽ മീഡിയയിൽ പലസ്തീനെ അനുകൂലമായി പോസ്റ്റുകൾ ഇടുന്നതാണ് കണ്ടുവരുന്നത്. അതെ, ഇവിടെ പലസ്തീൻ തീവ്രവാദികൾക്ക് വേണ്ടി ഇരവാദം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ തീവ്രവാദികളുടെ ആക്രമണത്തിൽ ഒരു മലയാളി കൊല്ലപ്പെട്ടിട്ടും ഇസ്രായേൽ ആണത്രേ കുറ്റക്കാർ. പലസ്തീനിലേക്കാൾ മതതീവ്രവാദികൾ ഇവിടെ കൂടുതലുണ്ടോ എന്ന് പോലും തോന്നിപ്പോവും. സമാധാനക്കാരെ പേടിച്ച് ഒരു അനുശോചന സന്ദേശം പോലും പറയാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഭയക്കുന്നു. മതതീവ്രവാദ ശക്തികൾ അത്രയ്ക്ക് പിടിമുറുക്കിയിരിക്കുകയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷക്കാരൻ കാളകുത്തി മരിച്ചാലും നമ്മുടെ നികുതിപ്പണം എടുത്ത് സഹായം കൊടുക്കുന്ന ഭരണകൂടം തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആ യുവതിയുടെ കുടുംബത്തെ സഹായിക്കുമോ? ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല നമ്മുടെ സർക്കാർ. ഭയമാണ് നമ്മുടെ സർക്കാരിന്. ഇക്കണക്കിന് നാളെ കാശ്മീരിൽ തീവ്രവാദികൾക്കെതിരെ പോരാടി ഒരു ഇന്ത്യൻ സൈനികൻ വീരമൃത്യു വരിച്ചാലും നമ്മുടെ സർക്കാർ അനങ്ങാൻ പോകുന്നില്ല. ആയിരക്കണക്കിന് മലയാളികളാണ് ഇസ്രായേലിൽ ജോലി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പിന്തുണ പലസ്തീൻ തീവ്രവാദികൾക്കാണ്. 1050 റോക്കറ്റുകളാണ് പലസ്തീനി തീവ്രവാദികൾ ഇസ്രായേൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് അയച്ചത്. ഇസ്രായേൽ സാങ്കേതിക മികവ് കൊണ്ട് അതിൽ 95% പരാജയപ്പെട്ടു. ആദ്യം പറഞ്ഞത് വീണ്ടും പറയുന്നു, മതം മാത്രമാണ് പലസ്തീനി തീവ്രവാദികൾക്ക് വേണ്ടി രോദനം നടത്തുന്നവർക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. ബാക്കിയുള്ളവർക്ക് മതവോട്ട് ബാങ്കിൻ്റെ പിന്തുണയുമാണ് ലക്ഷ്യം. 2 ദിവസം മുൻപാണ് അഫ്ഗാനിസ്ഥാനിൽ 68 കുഞ്ഞുങ്ങളെ ബോംബ് സ്ഫോടനത്തിലൂടെ കൊന്നത്. അതിൽ 90% പെൺകുഞ്ഞുങ്ങൾ ആയിരുന്നു. നവോത്ഥാന കേരളത്തിലെ ഏതെങ്കിലും പുരോഗമനക്കാർ പ്രതികരിക്കുന്നതായി നിങ്ങൾ കണ്ടു. കാരണം എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. തങ്ങൾക്ക് ഭൂരിപക്ഷം ഉള്ള മേഖലയിലൂടെ മറ്റു മതസ്ഥരുടെ മതാഘോഷങ്ങൾ അനുവദിക്കില്ല എന്നും പറഞ്ഞ് തമിഴ്നാട്ടിൽ മുസ്ലിം സംഘടനകൾ ഹർജി കൊടുക്കുകയുണ്ടായി. രൂക്ഷ വിമർശനത്തോടെയാണ് മദ്രാസ് ഹൈക്കോടതി ആ ഹർജി തള്ളിയത്. ഇത് ദേശീയ മാധ്യമങ്ങളിൽ ചർച്ചയായി എങ്കിലും മതേതര കേരളം അറിഞ്ഞതുപോലുമില്ല. ഇസ്രായേൽ ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പണ്ട് അവരോട് യുദ്ധം ചെയ്ത അറബ് രാഷ്ട്രങ്ങൾക്ക് വരെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവരെല്ലാവരുമായി ഇസ്രായേൽ നല്ല ബന്ധത്തിലുമാണ്. ഇസ്രായേലിൻ്റെ ജനസംഖ്യയിൽ 21% അറബികളാണ്. വളരെ സമാധാനത്തോടെയാണ് അവർ അവിടെ കഴിയുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പലസ്തീനെ ജയ് വിളിച്ചുകൊണ്ട് ഇവിടെ കുറേയെണ്ണം ഹാഷ്ടാഗുമായി നടക്കുന്നത്. കാശ്മീരി ജനതയുടെ ഭൂരിഭാഗവും തീവ്രവാദം ഉപേക്ഷിച്ചപ്പോൾ അവരുടെ ജീവിത നിലവാരം തന്നെ ഉയർന്നു. ഇന്നിപ്പോൾ താഴ്വരയിൽ വെടിയൊച്ചകൾ കുറവാണ്. അതുതന്നെയാണ് പലസ്തീനികൾക്കും മുന്നിലുള്ളത്. ഒരു വശത്ത് ഇസ്രായേൽ ജനത ലോകത്തിലെ ഏറ്റവും മികച്ച ടെക്നോളജിയും അടിസ്ഥാന സൗകര്യ വികസനവും മികച്ച ജീവിതാന്തരീക്ഷത്തിലും കഴിയുമ്പോൾ പലസ്തീനികൾ നരകയാതന അനുഭവിക്കുകയാണ്. അവരായി ചോദിച്ചു വാങ്ങിക്കുന്നതാണ് ഈ നരക ജീവിതം. 2008 നവംബർ 26 രാത്രിയിലാണ് ലഷ്കർ ഇ തോയ്ബ ഭീകരത മുംബൈ നഗരത്തിലെ 4 ദിവസത്തെ ആക്രമണം നടത്തിയത്. യാതൊരു തെറ്റും ചെയ്യാത്ത 166 പേരെ വെറും മതവെറി കൊണ്ട് ഈ ഭൂമിയിൽ നിന്നും അപ്രതീക്ഷിതമായി ഇല്ലാതാക്കിയ തീവ്രവാദികളിൽ ഒരുവനായ കസബിനു വേണ്ടി കരഞ്ഞ മനുഷ്യസ്നേഹികൾ നമുക്കിടയിലുണ്ട്.
മുംബൈയിൽ തീവ്രവാദി ആക്രമണം നടത്തിയത് ലക്ഷർ ഇ തൊയ്ബ ആണെങ്കിൽ ഇന്ന് ഇസ്രായേലിൽ ആക്രമണം നടത്തുന്നത് ഹമാസ് ആണ്. യഥാർത്ഥ പലസ്തീൻ പൗരന്മാരെ, അതായത് നിരപരാധികളെ മറയാക്കി ഹമാസ് ഗാസയും വെസ്റ്റ് ബാങ്കും കേന്ദ്രീകരിച്ച് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നു. അവർ തിരികെ പ്രത്യാക്രമണം നടത്തുമ്പോൾ പലസ്തീനിലെ ഹമാസിന് വേണ്ടി സ്യൂഡോ മനുഷ്യസ്നേഹികൾ കണ്ണീർ വാർക്കുന്നു. അന്ന് അതേ കസബിന് വേണ്ടി കരഞ്ഞ അതേ ഫേക്ക് മാനവികവാദികൾ ഇന്നും ഇവിടെയുണ്ട്. വോട്ട് ബാങ്കാക്കാൻ ശ്രമിക്കുന്ന മതേതരരെ യഥാർത്ഥ ഭാരതീയർ തിരിച്ചറിയട്ടെ, തീവ്രവാദം തുലയട്ടെ.